ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, ജൂലൈ മാസം 25-ാം തീയതി വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ, സെൻറ്റ് ജെയിംസ്, ഫീസ്റ്റ് ഓഫ് സെൻറ്റ് ജെയിംസ്. എല്ലാ യാക്കോബുമാർക്കും എല്ലാ ജെയിംസുമാർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ. ദൈവമക്കളെ, ഒരുവൻ വാളുകൊണ്ട് വധിക്കപ്പെട്ടത് പെരുന്നാളായി മാറിയതാണിന്ന്. യാക്കോബിനെ വധിച്ചത് ഒരു തിരുനാളായിട്ട് മാറുക. ദൈവമക്കളെ, മണിപ്പൂർ ഒരു ധൂപക്കുറ്റി പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് തീ ഉയരുന്നു, പുക ഉയരുന്നു. ഒരു പെസഹാത്തിരി പോലെ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അൾത്താരിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ദീപം പോലെ, തിരുനാളുകൾ പോലെ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഭാരത സഭയ്ക്ക് ഒരു വലിയ വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ക്ഷമിക്കണം, എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഹനനയാഗമാണ്, ഹോമയാഗമാണ് മണിപ്പൂർ. അവരെയും ഇവരെയുമൊക്കെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലാന്ന് എന്നോട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. നീ വിശുദ്ധീകരിക്കപ്പെടുവോളം, നീ ഒരു വിശുദ്ധനായി മാറുവോളം ദൈവമക്കളെ, നിന്റെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പിശാച് പിടികൂടിയിരിക്കുന്നത് ദൈവമക്കളെ, എത്ര വലിയ ദുരന്തത്തിലൂടെയാണ്. ഒന്നും പറയാൻ യോഗ്യത പോലുമില്ല. പെൺകുട്ടികളെ വധിച്ചതും അവരെ അപമാനിച്ചതും കത്തിച്ചു കളഞ്ഞതുമൊക്കെ ദൈവമക്കളെ, അതൊന്നും സത്യമാകല്ലേ എന്ന ഓരോ വീഡിയോസും ഓരോ ന്യൂസും വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, അതൊന്നും സത്യമാകല്ലേ എന്ന്, സത്യമല്ല എന്ന് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കാരണം എത്ര വലിയ ഒരു ദുരന്തത്തെയാണ്, എത്ര വലിയൊരു അപകടത്തെയാണ് ഭാരതം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവാലയങ്ങൾ കത്തിക്കുമ്പോഴും വിശുദ്ധർ കത്തിച്ചാമ്പലാകുമ്പോഴും വരാൻ പോകുന്ന ഒരു ദുരന്തമുണ്ട്. തൻ്റെ അഭിഷിക്തരെ തുടരുത് എന്ന് പറഞ്ഞ റോമാ നഗരത്തിൽ ക്രിസ്ത്യാനികളെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ റോമാ നഗരം കത്തിച്ചാമ്പലായി എന്നുള്ളത് ചരിത്രം തന്നെയാണ് മക്കളെ. ദേശത്തിൻ്റെ ഒരു ഭാഗത്ത് ദേവാലയം കത്തുമ്പോൾ ഭാരതം തന്നെ കത്തിപ്പോകരുത് എന്നുള്ള ഒരു വല്ലാത്ത നൊമ്പര പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ച് ഇത് വിജയമാണ്, നമ്മെ സംബന്ധിച്ച് ഇത് അനുഗ്രഹമാണ്. ദൈവമക്കളെ, സഭ ഭാരതത്തിൻ്റെ മുഴുവൻ ഔദ്യോഗിക മതമായിട്ട് മാറാൻ പോവുക. ഭാരതം മുഴുവൻ ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയാൻ പോവുക. ഒരറ്റം കത്തിത്തുടങ്ങിയെങ്കിൽ ആ അറ്റം മുതൽ ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുക. ആ അറ്റം മുതൽ സുവിശേഷത്തിൻ്റെ പ്രകാശം, വിശുദ്ധ കുരിശിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ പോവുക. ഈ ദിവസങ്ങൾക്കിടും നിരീശ്വരവാദികൾ പോലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങിയത് അറിയാതെ അവരുടെ അധരങ്ങളിൽ നിന്ന് വന്നുപോയൊരു വാക്ക് ഞാനൊക്കെ, നിരീശ്വരവാദ പ്രസ്ഥാനം അവർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, ഇതുതന്നെയല്ലേ ക്രിസ്തു കാൽവരിയിൽ ചെയ്തത്. അതേ മക്കളെ, എല്ലാവരുടെയും അധരങ്ങളിൽ സുവിശേഷമുണ്ടാകാൻ, എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകാശമുണ്ടാകാൻ ദൈവം തിരഞ്ഞെടുത്ത കുറച്ച് പാപങ്ങൾ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കുക. ഈശോ ജനിക്കുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുന്നൊരു സംഭവം തിരുവചനത്തിൽ കാണുന്നുണ്ട്. മോശപ്രവാചകൻ ജനിക്കുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ഇതാ നശിപ്പിച്ച് കളയുന്ന ഒരു ചരിത്രം വായിക്കാനുണ്ട്. ദൈവമകളെ, ആ ചരിത്രത്തിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുക, ആ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മരണത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുക, ആ കുഞ്ഞ് ലോകത്തിൻ്റെ മുഴുവൻ രാജാതിരാജനാവുക, ആരോരുമില്ലാത്തവർക്ക്, ദുഃഖിക്കുന്നവർക്ക്, നിരാശപ്പെടുന്നവർക്ക്, തകർന്നവർക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അനേകം ശിശുക്കൾ വധിക്കപ്പെടുമ്പോൾ ഒരു ശിശുവിലൂടെ ഈ ശിശുക്കളെ വിശുദ്ധ പൈതങ്ങളായി മാറുകയാണ്. ഈശോയെ, ഈശോയ്ക്ക് പകരം വധിച്ച കുഞ്ഞുങ്ങൾക്കിട്ടിരിക്കുന്ന പേരാണ് വിശുദ്ധ പൈതങ്ങൾ, ഹോളി ചിൽഡ്രൻ, ഹോളി ചൈൽഡ്ഹുഡ്,
ഹോളി ചിൽഡ്രൻ, ഹോളി ഇന്നസെൻസ്. ദൈവമക്കളെ, ഒരു മഹത്വ ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇതാ, ക്രിസ്ത്യാനിയുടെ ദൈവാനുഭവം ഇതാ. നമ്മളിത് വായിക്കുന്ന അപ്പോസ്തല നടപടി 12-ാം അധ്യായത്തില്, അക്കാലത്ത് ഹെഹോദസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥരാക്കാൻ ഒരുപ്പെട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമായി. ദൈവമക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ വേദനകൾ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, ജീവിതത്തിൻ്റെ സഹനങ്ങൾ, അത് കുർബാനയ, കുർബാനിയ. പുരോഹിതനില്ലാതെ ക്രിസ്തു തന്നെ അർപ്പിക്കുന്ന പൗരോഹിത്യ ബലികളാണ് മക്കളെ മണിപ്പൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവാലയങ്ങൾ ഇല്ലാതാകുമ്പോൾ ദേശം മുഴുവൻ ഒരു ദേവാലയമായി മാറുക. ദൈവത്തിൻ്റെ വലിയ കരുണ മണിപ്പൂര് മുഴുവൻ അല്ല, ഭാരതത്തിൻ്റെ അൾത്താരയായിട്ട് മണിപ്പൂര് മാറുക. വിഡ്ഢി പൈതങ്ങൾ, വിഡ്ഢിക്കൂട്ടങ്ങൾക്ക് ഇത് പിടികിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാത്ത വിഡ്ഢിക്കൂട്ടങ്ങൾ, പോഷന്മാരാണ് വിശ്വാസികളെ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്. രക്തസാക്ഷികളുടെ ചോരയിൽ നിന്ന് ദൈവമക്കളെ സഭ ഇനിയും വളരും. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 വിശ്വാസികൾ വെച്ച് ഈ ദേശത്ത് ഉയരാൻ പോവാ. ഈ ദേശത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം മാറാൻ പോവാ. സകലും സുവിശേഷം അറിയപ്പെടാൻ പോവാ. അനേകം മിഷണറിമാരുണ്ടാകാൻ പോവുക. അനേകം ദൈവശുശ്രൂഷകരുണ്ടാകാൻ പോവുക. ഓ കർത്താവേ, വിശുദ്ധകരം നേടുന്ന വിശയാക്കോബിൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമേ, സഭയുടെ മഹത്വം രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വമാണെന്ന്, ക്രിസ്തുവിനെ സത്യമായും ദൈവപുത്രനായി നീതിമാനായി തിരിച്ചറിഞ്ഞത് വിശുദ്ധ കുരിശിനാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ. ദൈവമേ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തു സാക്ഷിയാകാൻ അങ്ങയുടെ വിശുദ്ധകരം ഞങ്ങളുടെ മേൽ ഈ തിരുനാൾ ദിവസം ഞങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ. പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും സുഖങ്ങളുടെയും ദൈവമകളെ സ്വാർത്ഥതയുടെയും ഒക്കെ പാപബന്ധനങ്ങളിൽ അടിപ്പെടാതെ ക്രിസ്തുവെ അങ്ങ് ഞങ്ങളെയും ഉയർപ്പിക്കണമേ. ചങ്ങലക്കെട്ട് കളയട്ടെ. പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടെങ്കിൽ പത്രോസിനെ ജയിലിന് വെളിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നതുപോലെ ഒരു പ്രസംഗമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വധിക്കപ്പെടുന്ന ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയായി, ഒരു പ്രസംഗ കുഞ്ഞാടായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. വിശുദ്ധമായ ഒരു ജീവിതമാക്കി, വിശുദ്ധമായ ഒരു ബലിയായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. കർത്താവേ, ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ബലിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് മണിപ്പൂരിലുള്ള ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർ, അപമാനിതരായവർ, മുറിപ്പെട്ടവർ, വേദനിച്ചവർ, പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ടവർ കരുണയാകണേ കർത്താവെ. ഞങ്ങളുടെ ഭാരതത്തോട് കരുണയാകണമേ. ഞങ്ങളുടെ ഭരണാധികാരികളോട് കരുണയാകണമേ കർത്താവെ. ഓ കർത്താവ് ഈശോയെ, സഹിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, മതപീഡനങ്ങൾ കടന്നു പോകുന്ന മക്കളോട് നീ കരുണയാകണമേ ഈശോയെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, തെമ്മ മഹാരോഗങ്ങൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർ, വല്ലാതെ സഹിക്കുന്നവർ, വല്ലാതെ ദുഃഖിക്കുന്നവർ, ജീവിതത്തിൽ തകർന്നു പോയത്, തകർന്ന കുടുംബ ബന്ധങ്ങൾ, യുവതി യുവാക്കന്മാർ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, സകലരുടെ മേലും അങ്ങനെ വിശുദ്ധകരം നീട്ടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വത്തിൻ്റെ വരം നിന്റെ മക്കൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക